സ്പ്രിംഗ്ലറുടെ പക്കൽ നിന്നും ഡാറ്റകൾ ചോരാൻ സാധ്യത ഏറെയെന്ന് ഹാക്കർമാരുടെ സാക്ഷ്യം. എന്നുള്ളതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഡാറ്റകളായ മെഡിക്കൽ ഡാറ്റ സ്പ്രിംഗ്ലറിന്റെ പക്കൽ നിന്ന് ചോരാൻ സാധ്യതകൾ ഏറെയാണെന്നാണ് ഹാക്കർമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തെ പല ആശുപത്രികളിലെയും വിവരങ്ങൾ ഡീപ്പ് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും ഹാക്കർമാർ പുറത്തുവിടുന്നു. കോവിഡ് കാലത്ത് ആശാവർക്കർമാരിൽ നിന്നും സർക്കാർ ശേഖരിച്ച ആരോഗ്യരേഖകൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള സെർവറിൽ സൂക്ഷിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്ന് സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർമാർ. വിവാദ സ്പ്രിംഗ്ലർ കമ്പനിയുമായുള്ള ഇടപാടിൽ മറ്റൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് ഹാക്കർമാരുടെ ഈ വെളിപ്പെടുത്തൽ. ആമസോൺ വെബ് സെർവറുകളിൽ അടക്കം സൂക്ഷിക്കുന്ന രേഖകൾ സുരക്ഷിതമല്ലെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സ്പ്രിംഗ്ലർ സൂക്ഷിക്കുന്ന രേഖകളും ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യത ഏറെയെന്നാണ് ഹാക്കർമാരുടെ പക്ഷം. എട്ട് വിധത്തിൽ ആമസോണിൻ്റെ വെബ് സെർവറിൽ നിന്നും രേഖകൾ ചോരാമെന്ന് ഹാക്കർമാർ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ലോകത്തിന് ഏറ്റവും വിലപിടിച്ച രേഖകളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനത്ത് വരുന്നത് മെഡിക്കൽ രേഖകളായതിനാൽ തന്നെ ഇത്തരം രേഖകൾ ഉൾപ്പെടുന്ന വിഭാഗം എപ്പോഴും ഹാക്കർമാരുടെ നിരീക്ഷണത്തിലാണ്. രോഗികളുടെ വിവരങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ലഭ്യമായാൽ പോലും ഡേറ്റയ്ക്ക് വൻ ഡിമാൻഡാണ്. മെഡിക്കൽ രേഖയ്ക്ക് ശേഷം രണ്ടാമതായി വരുന്ന വിലപിടിപ്പുള്ള രേഖ ക്രിപ്റ്റോ അല്ലെങ്കിൽ ബാങ്ക് സംബന്ധിച്ചുള്ള രേഖയും പിന്നാലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡേറ്റയുമാണ്. ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, വ്യക്തികളുടെ വിവരങ്ങൾ, വിമാനം, ഡ്രോൺ, ഉപഗ്രഹം എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾക്കാണ് തുടർന്ന് ഹാക്കർമാർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, സ്പ്രിംഗ്ലർ കമ്പനിക്ക് കൈമാറുന്ന ഡേറ്റ അവരുടെ പക്കൽ നിന്നും നഷ്ടപ്പെടാതിരിക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്നും ഹാക്കർമാർ പറയുന്നതാണ്. ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്ത രീതിയിലാണ് സെർവറുകളിൽ സൂക്ഷിക്കുന്നത്. ഇതിൻ്റെ എൻക്രിപ്ഷൻ കീ സർക്കാർ സംവിധാനമായ സീഡിറ്റിലാണോ അതോ സ്പ്രിംഗ്ലറിലാണോ സൂക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. സീഡിറ്റിൻ്റെ പക്കലാണ് ഈ എൻക്രിപ്ഷൻ കീ എങ്കിൽ അത് താരതമ്യേന സുരക്ഷിതമാണെന്നതാണ് പല എത്തിക്കൽ ഹാക്കർമാരുടെയും നിലപാട്. രേഖകൾ ചോരുകയോ പകർപ്പെടുക്കുകയോ ചെയ്യാതെ സംരക്ഷിക്കാൻ സംസ്ഥാനത്തോ രാജ്യത്തോ ഉള്ള സെർവറുകൾ ഉപയോഗപ്പെടുത്തുകയാണ് ഉചിതമെന്നാണ് ഇവരുടെ പക്ഷം. വിവിധ ആശുപത്രികളിൽ സൂക്ഷിച്ചിട്ടുള്ള മെഡിക്കൽ രേഖകൾ പോലും ഹാക്ക് ചെയ്യാൻ എളുപ്പമാണെന്നും ഹാക്കർമാർ പറയുന്നു. താരതമ്യേന സുരക്ഷിതമല്ലാത്ത വിധത്തിൽ ഇവ സെർവറുകളിൽ സൂക്ഷിക്കുന്നതാണ് ഇതിന് കാരണം. അസുഖങ്ങൾ, കുടുംബചരിത്രം, ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളാണോ ആണെങ്കിൽ അതിൻ്റെ അളവ്, ഉപയോഗിക്കുന്ന ഇൻസുലിൻ്റെ അളവ്, പേസ് മേക്കർ തുടങ്ങി എല്ലാവിധ റിപ്പോർട്ടുകളും ഇതിലൂടെ പുറത്തു ചാടും. ഇതൊക്കെ ഗുണം ചെയ്യുക വൻകിട മരുന്ന് കമ്പനികൾക്കാണ്. രോഗത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ഭാവി എന്നിവ മുൻകൂട്ടി കണക്കാക്കാനും കമ്പനികൾക്ക് ഇതിലൂടെ സാധിക്കും. സംസ്ഥാനത്തെ പല ആശുപത്രികളിലെയും വിവരങ്ങൾ ഡീപ്പ് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. ഇത്തരം ഡീപ്പ് വെബിൽ ഏറ്റവും കൂടുതലായി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് രോഗികളുടെ ഡേറ്റയും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഡേറ്റകളുമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഡേറ്റകളിലൂടെ വിദ്യാർത്ഥിയെയും കുടുംബത്തെയും കുറിച്ചുള്ള സമഗ്രമായ ധാരണ ഹാക്കർമാർക്ക് ലഭിക്കും. ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഹാക്കർമാരിൽ നിന്നും ഡേറ്റ ലഭിക്കുന്ന കമ്പനികളാണ് തീരുമാനിക്കുക. കൃത്യതയോടെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ലോകത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ ഡേറ്റ സയൻസിന് കഴിയും. എന്നാൽ മോഷ്ടിക്കപ്പെട്ട ഇത്തരം ഡേറ്റകൾ തെറ്റായ കൈകളിലേക്കെത്തിയാൽ ഭവിഷ്യത്ത് ഭയാനകമാകുമെന്നാണ് എത്തിക്കൽ ഹാക്കർമാർ നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഡേറ്റ സംബന്ധിക്കുന്ന വിവാദത്തിൽ അല്പസ്വല്പം കഴമ്പുണ്ടെന്ന് തന്നെ പറഞ്ഞു വെക്കാം. സ്പ്രിംഗ്ലർ സീഡിറ്റിന് ഒട്ടും മുകളിലുള്ള സ്ഥാപനമല്ലെന്ന വസ്തുതയാണ് എത്തിക്കൽ ഹാക്കർമാരും സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.